وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حم. والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധി വിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ എന്നോടെന്ന പോലെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാമയനായ പടച്ചറപ്പ് മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേർപാട് എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. വന്നതെല്ലാം പോകണമെന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. എന്തിനാണ് ജനനം എന്ന് ചോദിച്ചാൽ അത് മരണത്തിന് വേണ്ടി എന്നാണ് ഉത്തരം. ഉദയങ്ങൾ അസ്തമിക്കാനുള്ളതാണ്. വിരഹം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ, പ്രകൃതിയുടെ, കാലത്തിൻ്റെ, ചരിത്രത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വന്നെത്തിയ പരിശുദ്ധമായ റമദാൻ മാസവും അത് വേർപാട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മിക്കവാറും അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളിന്ന് നിലകൊള്ളുന്നത്. അള്ളാഹു ഈ റമദാനിനെ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ ഒരുപാട് പാഠങ്ങൾ പകർന്ന് കടന്നു പോകുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പെട്ടുള്ള രാത്രി കൊണ്ട് അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദറിൽ നാം ഇത് അവതരിപ്പിച്ചു തന്നു. എന്താണ് ലൈലത്തുൽ ഖദർ? ആ ലൈലത്തുൽ ഖദറിന്റെ മഹാത്മ്യം എന്ത്? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ഖുർആൻ പറയുക. മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രി, ജിബ്രീലും ഇറങ്ങി വരുന്ന രാത്രി. അപ്പൊ അത് പ്രാധാന്യം വർദ്ധിച്ചു. പുണ്യനബിയുടെ വേർപാടിന്റെ ഒരു നേരമുണ്ട്, നബിയുടെ മരണം ഉറപ്പിച്ച ഒരു നേരമുണ്ട്, വിതുമ്പുന്ന ഒരു മകളുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ഫാത്തിമയെ നോക്കുമ്പോ ഫാത്തിമ പറയുന്നൊരു വാക്കുണ്ട്, എന്റെ വാപ്പ പോകുന്നതിനേക്കാൾ അപ്പുറം ഇനി വഴി വരൂല, ഇനി ജിബ്രീല് വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വരികയില്ല, ഇത് വഴിയിന്റെ അവസാനമാണ്. 23 സംവത്സരങ്ങൾ കടന്നുപോയി, ഏത് പ്രശ്നങ്ങളുണ്ടോ വഴി വരും, അതിന് പരിഹാരമുണ്ടാകും. നബിയുടെ നെറ്റിത്തടത്തിൽ
ويرقى تولي غلالا لنجر دماغ مدى وحيانا برقى بوديمانا مدينة يدى مرقوة چند تنبل راتري يند قود قدق مند نبي عيش بي برئيند പക്ഷേ അന്നത്തെ രാത്രിയമ്മ മരവിച്ച തണുപ്പുള്ള രാത്രിയമ്മ ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നതും വിയർപ്പിൽ മുങ്ങി കുളിക്കുന്നതും ഞാൻ കാണുന്നു. അങ്ങനെ കാണുമ്പോ എനിക്ക് ബോധ്യമാകും വഴി വരുന്നുണ്ട്, ജിബ്രീൽ കടന്നു വരുന്നുണ്ട്. ഒട്ടകപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നതെങ്കിൽ ആ ഒട്ടകം വഹയിൻ അവതരിക്കുന്ന നേരത്ത് വഹയിന്റെ കനം കൊണ്ട് ഒട്ടകം കുനിഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് വഹയ വല്ലാത്തൊരു അത്ഭുതമാണ്. ആ വഹയാണ് ഇറക്കി നാം നിങ്ങൾക്ക് ഈ ഖുർആനിനെ നാം നിങ്ങൾക്ക് ഇറക്കി. നമ്മുടെ ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി പരലോകത്ത് സാക്ഷി പറയണം. അതുകൊണ്ട് ഒരാഴ്ച കൂടി റമദാൻ ബാക്കിയുണ്ട്, അത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. രാത്രിയിലെ ഇബാദത്തുകൾക്ക് സമയം കണ്ടെത്തണം. പുണ്യ നബി പഠിപ്പിച്ച പോലെ അവസാനത്തെ പത്തിലിൽ ഏറ്റവും പ്രധാനമായ ദിവസങ്ങളിൽ അവിടുത്തെ ജീവിതത്തെ പറ്റി പറയുന്ന ഓരോ റമദാനിലും അവിടുന്ന് പത്തോളം ദിവസം എന്തായാലും ഇഅ്തികാഫാണ്. മരിക്കുന്ന തൊട്ട് മുമ്പേ 20 ദിവസം അവിടുന്ന് മസ്ജിദിൽ ഇരുന്നു എന്നാണ് മുമ്പേ വന്ന റമദാനിൽ. അള്ളാഹുവോട് പറയാൻ ഒരുപാടുണ്ട് നമുക്ക്. ജീവിതത്തിന്റെ വിഷാദങ്ങളെ കുറിച്ച്, വന്നു പോയ ദുഃഖങ്ങളെ കുറിച്ച്, അറിയാതെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളെ കുറിച്ച് അത് കേണ് കരഞ്ഞ് റബ്ബിനോട് പറയുമ്പോ ഇന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ്, അവൻ കരുണാവാരിതിയാണ്, അവൻ ഏറ്റവും നന്നായിട്ട് അവന്റെ അടിമകൾക്ക് വേണ്ടി മാപ്പ് കൊടുക്കുന്നവനാണ്. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? സഹധർമ്മിണിയുടെ ചോദ്യമാണ്. ആയിഷ ബീവി നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, ലൈലത്തുൽ ഖദറാണ് എന്ന് എനിക്ക് വിവരം കിട്ടി, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ വന്നു ഒരു മറുപടി, ഫായിഷാദി ഒരു ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ നീ പൊറുക്കുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് സഹധർമ്മിണിയെ പഠിപ്പിക്കുന്നു. ഒക്കെ വലിയ ഗുണങ്ങളും വലിയ പാഠങ്ങളുമാണ്. അതുകൊണ്ട് ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇതൊരനുഗ്രഹീതമായ ഗ്രന്ഥമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ 4 കാര്യങ്ങളോട് ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം. ഒന്ന്, അത് നന്നായിട്ട് ഓതണം, പാരായണം ചെയ്യണം. യത്ലൂന കിതാബല്ലാഹ്, അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നു. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതാ വിശ്വാസികളെ പറ്റി. മറ്റൊന്ന്, അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം, മനഃപ്പാഠമാക്കണം പരമാവധി. ബൽഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിലേക്ക് ഈ വ്യക്തമായ ആദർശങ്ങൾ അവരേറ്റുവാങ്ങുന്നു, ദൃഷ്ടാന്തങ്ങൾ അവരേറ്റുവാങ്ങുന്നു, ആയത്തുകൾ അവർ ഉൾക്കൊള്ളുന്നു. അതാണ് ഹിഫ്ള്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇത് പഠിച്ചേ മതിയാകൂ, ഇത് പഠിക്കണം. ഖുർആൻ മനോഹരമായ ഉപമ പറയുന്ന ഗ്രന്ഥമാണ്. കൊതുകിന് ഉദാഹരണം പറയാൻ അല്ലാഹുവിന് ലജ്ജയില്ല. ഉപമ അത്ഭുതകരമാണ്. ഖുർആൻ പഠിക്കാത്തവന്റെ ഉപമ കഴുതയോട് ഉപമിച്ചു. പാണ്ഡക്കെട്ട് ചുമന്ന കഴുതയെ പോലെ. എന്താണ് ഗ്രന്ഥം അതിലുള്ളത് അറിയാത്തവന് പരിശുദ്ധ ഖുർആൻ ഉപമിച്ചു. പഠിച്ചിട്ട് ഖുർആൻ പഠിച്ചിട്ടത് ജീവിതത്തിൽ പകർത്താത്തവന് ഖുർആൻ ഉപമിച്ചത് ഒരു നായയോട് ഉപമിച്ചു. അവന്റെ ഉദാഹരണം നായ പോലെ, ദൃഷ്ടാന്തങ്ങൾ ഉള്ളിൽ കയറി, പക്ഷെ അതിൽ നിന്ന് അയാൾ ഊരി രക്ഷപ്പെട്ടു. അയാൾ അതിൽ നിന്ന് കൊതറിമാറി ഈ ദിവ്യ ഗ്രന്ഥത്തെ പുറകാലുകൊണ്ട് തട്ടിമാറ്റി. പഠിച്ചവനാണ്, പക്ഷേ ജീവിതം വഴിതെറ്റിപ്പോയി. അതുകൊണ്ട് ഫമസലുഹു കമസലിൽ ഖൽബ്, അവന്റെ ഉപമ
നായയുടെ ഉപമ പോലെ. ഇതെല്ലാം പ്രധാനമാണ്, അതുകൊണ്ട് നമ്മൾ ഓർക്കുക. എന്നല്ലെങ്കിൽ നാളെ ലോകത്തുനിന്നും ഒരുപാട് ആളുകൾ പോയ പോലെ, നമ്മളെ പ്രിയപ്പെട്ടവർ പോയ പോലെ, കൂടെ നടന്നവർ പോയ പോലെ, വർത്തമാനം പറഞ്ഞവർ പോയ പോലെ, കിടപ്പറ പങ്കിട്ടവർ കടന്നു പോയ പോലെ, ജന്മം നൽകിയവർ വിട പറഞ്ഞു പോയ പോലെ നമ്മളൊക്കെ അങ്ങനെ പോകും. അങ്ങനെ ഒരു പരലോകം, ഒരു വിചാരണ. അവിശ്വസിക്കാൻ ഒന്നുമില്ല, അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് ജാഗ്രത ജീവിതത്തിൽ. അക്രമി കൈകടിക്കുന്ന ഒരു ദിവസം അള്ളാഹു തആല കാത്തുരക്ഷിക്കും മാറാകട്ടെ. എപ്പോലോ അവൻ പറയും അത്രേ, യാ ലൈതനിത്തഖദ്തു മഅ റസൂലി സബീല, എന്റെ നബിയോടൊപ്പം ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ, എന്റെ നാശം, ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ അവനെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മനുഷ്യരെ തെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് കൂട്ടുകാരനാ. ഹറാം ആദ്യമായിട്ട് പഠിപ്പിച്ചു തന്നവൻ, അതിന്റെ പ്രാക്ടീസ് തന്നവൻ, അതിന്റെ മന്ത്രം നടത്തിയവൻ ഏതോ ഒരു കൂട്ടുകാരനാണ്. ഉമ്മായി വാപ്പ എന്നും വില പറയാത്ത, അല്ലെ, ഉമ്മാനെയും വാപ്പാനെയും വില വെച്ചില്ലെങ്കിലും കൂട്ടുകാരന്റെ വാക്കിന് വലിയ വില കൽപ്പിക്കുന്ന ഒരു കാലം. അങ്ങനെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. അന്നാ ഈ തെറ്റിന്റെ തുടക്കം. അതൊരു കൂട്ടുകാരന്റെ പ്രേരണയാണ്, അവനാണ് അത് പറഞ്ഞു തന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ പോലെ ഉണ്ട്, ഇന്നെ സുഖങ്ങളുണ്ട്, അവിടെ തന്നെ എന്നെ സൗകര്യങ്ങളുണ്ട്. അത് അതിരുവിട്ട രീതിയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകും. ഇപ്പൊ ഈ മനുഷ്യ ആലോചിക്ക, അവനെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അപകടകരമായ വല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മേ നിർത്തുക. രണ്ടു ദിവസമേ വിഷമം തോന്നുള്ളൂ ആ സുഹൃത്തം പറഞ്ഞതിന്. പക്ഷെ ഒരു ജീവിതം മുഴുവൻ നമുക്ക് ആനന്ദിക്കാം, ഒരു ജീവിതം മുഴുവൻ നമ്മൾക്ക് പിന്നെ സ്വസ്ഥത ഉണ്ടാക്കാം. ഖുർആൻ അതാ പറഞ്ഞത്, അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി അനിൽ വിക്ർ, ഈ ഉത്ബോധനത്തിൽ നിന്ന് അവൻ എന്നെ വഴിതെറ്റിച്ചു. ബഅദ ഇദ് ജാഅനി, എനിക്ക് ഇത് വന്നുപെട്ടതിന് ശേഷം ഞാൻ നല്ലവനായിരുന്നു, പക്ഷെ അവൻ എന്നെ വഴിതെറ്റിച്ചു. പരലോകത്ത് മനുഷ്യൻ പറയുന്ന വാക്കുകളാണ് അള്ളാഹ് പറഞ്ഞു തരുന്നത്. കാനശൈത്വാനു ലിൻസാനി ഖദൂലാ, പിശാച് മനുഷ്യനോട് എത്ര നന്ദി കെട്ടവനാണ്, മനുഷ്യനോട് എത്ര അവന് വഴിപഴപ്പിക്കുന്നവനാണ്. പൈശാചിക പ്രേരണ അവനുണ്ടാകുന്ന, അവനെ പറ്റി ഇനി അള്ളാഹ് പറയാണ് ഈ കൂട്ടക്കാരെ പറ്റി പരലോകത്ത്. വഖാല റസൂൽ, ദൂതൻ കടന്നു വരുന്നു, പ്രവാചകൻ ആഗതനാകുന്നു, എന്നിട്ട് പറയുന്നു, യാ റബ്ബ്, പടച്ച റബ്ബേ, ഇന്ന ഖൗമി, ഈ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവർ ഉപേക്ഷിച്ചവരാണ്, തട്ടിക്കളഞ്ഞവരാണ്. സൂറത്ത് ഫുർഖാനിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ 27 മുതലുള്ള ആയത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ല പോലെ ഇവിടെ പറയുന്ന റമദാൻ അത് ജീവിതത്തിന്റെ ഒരു ഓർമ്മയാക്കി മാറ്റാൻ, പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും തിരുത്താൻ, പിണങ്ങിയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ഇണക്കി ചേർക്കാൻ. അയാളോട് പറയാതെ അള്ളാഹനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അയാളെയാണ് ചീത്ത വിളിച്ചത്, അയാളെയാണ് ഉപദ്രവിച്ചത്, അയാളോടാ പിണങ്ങി നടന്നത്. അതുകൊണ്ട് പുറത്തു തരണം എന്ന് അയാളോട് പറയാതെ അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറയുന്നതിൽ കാര്യമില്ല. പഠിച്ചവനോട് ചെയ്ത തെറ്റുകൾ ഉണ്ടാകാം, അതല്ല പുറത്തു തരും. പക്ഷെ ഒരു മനുഷ്യനെ വേദനിപ്പിച്ച തെറ്റുകളുണ്ട്, തകർത്തുപോയ ബന്ധങ്ങളുണ്ട്, ആരും അറിയാതെ അയാൾ കരഞ്ഞിട്ടുണ്ട്, നമ്മളെ ഓർത്തിട്ട് അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. നമുക്ക് ചില സൗകര്യങ്ങൾ ഉണ്ടായപ്പോ അല്ലേ, തകർത്ത് കളഞ്ഞ ജീവിതങ്ങളുണ്ട്, പുറത്ത് പറയാൻ കഴിയാത്ത നൊമ്പരങ്ങളുണ്ട്. അതൊക്കെ മാപ്പാക്കാൻ അയാളോട് പറയല്ലാതെ നിവൃത്തിയില്ല. ഒരു വിശ്വാസിക്ക് റമദാൻ പകർന്നു നൽകുന്ന വലിയ പ്രചോദനമാണത്. അതുകൊണ്ട് ഖുർആൻ, അതുമായിട്ടുള്ള ബന്ധം, ജീവിതവുമായിട്ടുള്ള ബന്ധം. യുദ്ധവേളയിൽ ശത്രുവിനോടുള്ള ഏറ്റുമുട്ടലിനോട് ഉപമിച്ചില്ലേ പരിശുദ്ധ റമദാനിനെ? യസ്തജിന്നു ബിഹൽ അബദ്, പരിച പോലെ. നിങ്ങളെ നോമ്പ്
നിങ്ങളെ തെറ്റുകളിൽ നിന്ന് തടുക്കണം. അത് തെറ്റുകളിൽ നിന്ന് നിങ്ങളെ തടുക്കണം. പോരാട്ടം കഴിഞ്ഞ് വരുന്നവരോട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില സംഭവങ്ങൾ കാണാമല്ലോ. ഒരു ഒരു യുദ്ധം കൂടി നിങ്ങൾക്ക് വരാനുണ്ട്. ആകാംക്ഷയോടുകൂടി അവർ ചോദിക്കുന്നത് ഇനിയും യുദ്ധമോ? അപ്പൊ അതിന് വരുന്ന മറുപടിയുണ്ട്, നിങ്ങളുടെ ഇച്ഛകൾ നിങ്ങളുടെ ശത്രുക്കളാണ്. സ്വന്തം ഇച്ഛകളോട് പടപെട്ടണം. സ്വന്തം ഇച്ഛകളെ ഇലാഹാക്കി അവനെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയുമോ? പ്രവാചകരെ, പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അയാളെ താല്പര്യങ്ങളാണ് അയാളുടെ ശൈലി, അതാണ് അയാളെ എന്ത് വിചാരിച്ചു അതങ്ങനെ നടത്തും. അങ്ങനത്തെ ആളുകളുണ്ട്. അവിടെ ഇച്ഛകളെ നിയന്ത്രിക്കണം. നോമ്പുകാരന്റെ പരിശീലനം അവിടെയാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് സക്കാത്തിനെ കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചല്ലോ, അത് പ്രധാനമാണ്, അത് പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, അവന്റെ അവകാശമാണ്. നമ്മുടെ വരുമാനം എത്രയെന്ന് അറിയുന്നവൻ അള്ളാഹുവാണ് നമ്മളെക്കാൾ കൂടുതൽ. നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ കൂടുതൽ. പക്ഷെ അള്ളാഹിന് മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ല. ആരെ മുമ്പിലും മറച്ചു വെക്കാം, റബ്ബിന്റെ മുമ്പിൽ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അതിനോട് അനുബന്ധമായി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി സക്കാത്തുൽ ഫിത്ർ വളരെ പ്രധാനമാണ്. അത് ലോൺ കൊടുക്കുന്ന ഏർപ്പാടല്ല. ഗർഭസ്ഥ ശിശുവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പറന്നു വീണ കുട്ടിക്കടക്കം നിയമം മൂലം നിർബന്ധമായ ഒരു സംഗതിയാണ് ഫിത്ർ സക്കാത്ത്. അതിന്റെ ശേഖരണം, അതിന്റെ വിതരണം ഒക്കെ പ്രധാനമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റമദാനിന്റെ അവസാനത്തെ 3 ദിവസങ്ങളിൽ ഞങ്ങളത് ശേഖരിച്ചിരുന്നു എന്ന് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ കാവൽക്കാരനായി നിയോഗിച്ചിരുന്നു എന്നും കാണാം. റസൂലുള്ള പറയുന്നൊരു വാക്കുണ്ട്, തുഹ്റത്തൽ ലിസ്വായിം, അത് നോമ്പുകാരനൊരു ഒരു ശുദ്ധിയുണ്ട് അതിന്, അവന്റെ പാഴ്ചകളെ പുറത്താൻ. അതോടൊപ്പം തന്നെ വത്തുഹ്മത്തല്ലിൽ മസാകീൻ, പാവപ്പെട്ടവന് ഭക്ഷണമായി മാറുന്നു. ഇങ്ങനൊരു കാരുണ്യത്തിന്റെ തലം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. എന്ത് പ്രായച്ചിത്തമുണ്ടോ അതിലൊക്കെ കാണാം, മറ്റുള്ളവന് ഭക്ഷണം കൊടുക്കുക. അങ്ങനത്തെ ഒരു മതം വേറെ കാണോ? 10 പേർക്ക് ഭക്ഷണം, അല്ലെ 60 പേർക്ക് ഭക്ഷണം, അതുമല്ലെങ്കിൽ അതിലും കടന്ന അടിമമോചനം, അതല്ലെങ്കിൽ ഫിദിയ, നോമ്പ് നോക്കാൻ കഴിയാത്തവർക്ക് അതും മറ്റുള്ളവന്റെ ഭക്ഷണം, അന്നം കൊടുക്കുന്നതിന്റെ മഹാത്മ്യം എത്ര പ്രധാനമാണ്, നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പുണ്യം അതെത്ര പ്രധാനമാണ്. സ്വർഗത്ത് കടന്ന ആളുകൾ പറയാ, അവരെ പറ്റി അല്ല പറയാമൂന, അവർ ഭക്ഷണം കൊടുത്തിരുന്നു. ആ ഭക്ഷണത്തോട് അവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഭക്ഷണം കൊടുത്തത്, കുട്ടികളെയുള്ള ഭക്ഷണം അല്ല ലോകത്ത് കൊടുത്തത്, ഇഷ്ടമുള്ള ഭക്ഷണം. അലാ ഹുബ്ബിഹി, തടവുപുള്ളിക്ക് ഒക്കെ അവർ കൊടുത്തു. ലക്ഷ്യം കൂടി ഖുർആൻ പറഞ്ഞു, ഇന്നമാനുതഴിമുക്കും അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഏറ്റുവാങ്ങിയവനിൽ നിന്ന് ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് വിടണം നമുക്ക്. ഒരാൾക്ക് എന്തോ കൊടുക്കുകയാണ്, ഒരു പൊതി അരി കൊടുക്കുകയാണ്, അപ്പൊ ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് അതെല്ലോ അടുത്തും വിടണം. എന്നാലേ നമുക്ക് ആഴത്താകണുള്ളൂ. ആ നമ്പലമുള്ള മനുഷ്യൻ, താഴെ കൈയുള്ള മനുഷ്യന്റെ വേദനയുണ്ടല്ലോ, അത് ആർക്കറിയാം? ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയാണ് ഒറ്റ ലക്ഷ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ വിശ്വാസികളെ പറ്റി ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, അവർ ഉന്നതനായ റബ്ബിന്റെ പ്രതിഫലമല്ലാതെ അവർക്കില്ല, അവരൊന്നും കൊടുക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ പ്രതിഫലം അല്ലാതെ എന്താ അവർക്കുള്ളത്? അവരത് തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. ആ നേരത്ത് അനുഗ്രഹം നിറഞ്ഞ സ്വർഗം അവിടെ ചെലുത്തണം.
رأيت الذي يكذب بالدين فذلك الذي يدعو اليتيم അനാഥയാക്കി പുറത്താക്കുന്നവനാണ് ഈ മതത്തിൽ അക്രമി എന്ന് നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. കണ്ടുവോ പ്രവാചകരെ മതത്തെ കളവാക്കുന്നവനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ അതാണ്. ഇത് പ്രധാനമാണ്. അതുകൊണ്ടാണ് പാപപ്പെട്ടവന്റെ ഭക്ഷണമാണ് ഫിത്ർ. അത് എത്രയാണോ കണക്ക്, ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലാണ് അതിന്റെ സംഖ്യ നിശ്ചയിക്കാറുള്ളത്. ഇവിടെ 90 എന്ന് ഹോട്ടൽ എഴുതി കണ്ടു, 90 രൂപ ഒരാൾക്ക്. അപ്പൊ അത് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്തോട് തന്നെ ഇവിടെ പറയുകയാണ്, ഇതൊരു പക്ഷെ നമ്മുടെ അവസാനത്തെ റമദാനാണോ നമുക്കറിഞ്ഞുകൂടാ. അടുത്ത റമദാനിൽ ആര് എന്ത് എന്തൊക്കെ, കാലം എപ്പോഴും കടന്നു പോകുന്നുണ്ടാവും, സൂര്യൻ എപ്പോഴും ഉദിക്കുന്നുണ്ടാകണം, ഇളങ്കാറ്റ് എപ്പോഴും വീശുന്നുണ്ടാകണം, മക്കളുടെ കലവിലപ്പോഴും തുടരുന്നുണ്ടാകണം, അതിനിടയിൽ ഏതോ ഒരു ദിവസം വെള്ള പുതച്ചിട്ട് വീട്ടിൽ നിന്ന് നമ്മളെ പടിയിറക്കുന്നുണ്ടാകണം. അതാണ് മനുഷ്യന്റെ അകത്തുക ജീവിതത്തിന്റെ. അതുകൊണ്ട് ആ ചിന്ത നമുക്കുണ്ടാവുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി പരലോകത്ത് സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ് സാനിയൻ ബിതഖ്വല്ലാഹ്. മാന്യ സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തത്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത് പരിശുദ്ധ റമദാൻ, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന പാളിച്ചകളെ കുറിച്ച് ഓർത്ത് റബ്ബിനോടുള്ള ഖേദ പ്രകടനം, ഫിത്ർ, സകാത്ത് മുതലായ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോവുകയായിരുന്നു. ഇപ്പോ നമ്മൾ വളരെ പ്രയാസത്തിലാണ്. ചൂടിന്റെ ഒരു പ്രയാസം നന്നായിട്ടുണ്ട്, അതോടൊപ്പം ജീവജാലങ്ങൾ വരെ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. 45 ഡിഗ്രി ഒക്കെ ചൂട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പേപ്പറിൽ വായിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മഴ ഒരു പ്രധാന ആവശ്യമാണ് ഇപ്പൊ നമുക്ക്. അതുകൊണ്ട് റബ്ബ് കരുണാമയനാണ്. അതുകൊണ്ട് അള്ളാഹു വേ മഴ വർഷിപ്പിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ റബ്ബിനോട് തേടേണ്ട സന്ദർഭമാണ്. അല്ലാഹുമ്മ ഗൈസനാ ഗൈസൻ മുഗൈസ, ആ മഴത്തുള്ളികൾ കാർമേഘത്തിൻ്റെ അകത്ത് നിന്ന് അല്ലാഹു നമുക്ക് പ്രവഹിപ്പിച്ച് തരിക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു സന്ദർഭമാണ്. സാന്ദർഭികമായിട്ട് ആ പ്രാർത്ഥനകൾ നമുക്കൊക്കെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇത് എല്ലാ മാസത്തിലെയും 2-ാമത്തെ വെള്ളിയാഴ്ചയാണ്. റമദാൻ ഒരു പക്ഷേ അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കാം. നമുക്കറിയാവുന്ന പോലെ നമ്മളെ ഈ പള്ളിയുടെ ഒരു റമദാനത്തിന്റെ ഒരു കലക്ഷൻ ഇന്നിവിടെ നടക്കും. അൽഹംദുലില്ലാ, പങ്കാളിത്തം കൊണ്ട് എല്ലാവരും വളരെ മാന്യമായി ഇതിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നു സന്തോഷം. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പിരിക്കുമ്പോൾ പല ഫണ്ടുകളും 9,000, 10,000 അടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. സംഖ്യകൾ ഇവിടെ അറിയിക്കാറോ വായിക്കാറോ ഇല്ലെങ്കിൽ പോലും അതൊരനുഗ്രഹമാണ്. കാരണം നമുക്കറിയാം ഇത് വെറുതെയാകില്ല എന്നുള്ള ഒരു ഓർമ്മയാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു സംഗതിയാണല്ലോ, കാരണം നമ്മൾ കൊടുത്തത് ചിലപ്പോൾ ബാക്കിയാവും. ഏതോ ഒരു കണ്ണുനീർത്തുള്ളി അല്ലെങ്കിൽ ഏതോ ഒരു 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 കണ്ണുനീർത്തുള്ളി തുടക്കുന്ന ഒരനുഭവം ഉണ്ടല്ലോ, സത്യത്തിൽ അതാണ്. പ്രത്യേകിച്ച് റബ്ബിൻ്റെ പള്ളിക്ക് മസ്ജിദിന്, അതുകൊണ്ട് ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം റമദാൻ അതിൻ്റെ അവസാനത്തെ വെള്ളി. അതുകൊണ്ട് ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം, റസൂലുള്ളാഹിനെ പറ്റി പറയും, റസൂലുള്ളാഹിന്റെ ജീവിതം വലിയ സമ്പന്നനൊന്നുമല്ല റസൂലുള്ളാഹ്, എന്നാ സമ്പത്തുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിനുഫിന്റെ ഒക്കെ കഥ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. ചില ദിവസം അതീവ സമ്പന്നന. റസൂലുള്ളാഹ് പറഞ്ഞു സ്വർഗത്തിൽ അബ്ദുറഹ്മാൻ കിടക്കുമ്പോ അബ്ദുറഹ്മാൻ ഇങ്ങനെ നിരങ്ങി നിരങ്ങി കിടക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും കിടന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ വന്നത്. ഇബ്നു ഔഫിന് ആകെ വിഷമമായി, എന്തേ നബി അങ്ങനെ പറഞ്ഞത്? റഹ്മാൻ നിങ്ങളുടെ പണമായിരുന്നു അതിന് കാരണം. അന്ന് അങ്ങാടി ഒരു അത്ഭുതം കണ്ടു.
സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടിയിട്ട് അങ്ങാടിയിലേക്ക് മനുഷ്യനിറങ്ങി വന്നവർക്ക് മുഴുവൻ വാരിക്കോരി കൊടുക്കുന്ന അബ്ദുറഹ്മാൻ അന്ന് മദീന കാണുകയുണ്ടായി. പക്ഷെ എന്ത് കരുതി, അബ്ദുറഹ്മാൻ നൗഫ് ധനികന്മാരുടെ കൂട്ടത്തിൽ അല്ലാതെ ഇരുന്നിട്ടില്ല. അഷ്റത്തുൽ മുബശ്ശിരീൻ 10 ആളുകളുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, അതിലാറു പേരും ധനികന്മാരായിരുന്നു എന്നത് പാഠമാണ്. കാരണം അവർ അറിയുന്ന പോലെ അവർ സഹായിച്ചു, സാധ്യമാകുന്ന പോലെ അവർ സഹായിച്ചു, അള്ളാഹു അവരെയും സഹായിച്ചു. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് അവ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഓരോ ഓർമ്മകളും ബാക്കി നിന്ന് റമദാൻ അങ്ങനെ കടന്നു പോവുക. വീണ്ടും ജീവിതത്തിന്റെ തിരക്കിലേക്ക് നമ്മൾ പോവുക. പക്ഷെ ഒരാഴ്ച റമദാൻ ബാക്കിയുണ്ട്. ആ സമയം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുക. സമയം വൈകിയിട്ടില്ല, ഒരാഴ്ച ബാക്കിയുണ്ട്. ഖുർആൻ മറിച്ച് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പാ ഈ റമദാൻ നമുക്ക് ശാപമായി മാറും. തൊട്ട് നോക്കാത്തവരുണ്ടാകാൻ ചിലപ്പോൾ തിരക്കുകൾക്കിടയിൽ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഒരടയാളമാണ് നമുക്കൊരു ഒരു കിട്ടിയ ഒരു സന്ദേശമാണിത്. അള്ളാഹ് തന്നതാണ്, മറ്റാരും തന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാത്തിമ ബീവി കരയുന്നത് എന്തിനാണെന്നറിയണം. ഇനി വഴി വരുമില്ല എന്നാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ള പരിശുദ്ധ ഖുർആൻ. അതുമായിട്ടൊരു ബന്ധം, അതുമായിട്ടൊരു പഠനം, അത് ജീവിതത്തെ നന്നാക്കി തീർക്കും. അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ, നമ്മൾ നല്ലവരായി മാറാൻ, ആ നന്മ നമ്മുടെ ജീവിതാദ്യം വരെ നിലനിർത്താൻ. എപ്പോഴും അങ്ങനെയാണ്. ആക്രിപത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, അന്ത്യം പ്രധാനപ്പെട്ടതാണ്, ഒരു പ്രവർത്തനത്തിന്റെ പര്യവസാനം പ്രധാനപ്പെട്ടതാണ്. അത് നന്നാക്കി എടുക്കണം. തുടക്കത്തിൽ ആവേശം പോരാ, അതെപ്പോഴും നിലനിർത്തണം. ആ രീതിയിലായി മാറാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രിയപ്പെട്ടവർ ആറടി മണ്ണിൽ കിടക്കുന്നുണ്ട്. നമ്മളെ നമ്മളാക്കാൻ ഓടി നടന്നവർ, വിയർപ്പ് തുള്ളികൾ പോലും അലങ്കാരമായി കണ്ട കുറെ പാവങ്ങൾ, മെഴുകുതിരി പോലെ ഒരുങ്ങി തീർന്ന ആറടി മണ്ണിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പാപ്പ, നൊന്തുവറ്റ ഒരു ഉമ്മ, അങ്ങനെ ജീവിതത്തിന്റെ വസന്തങ്ങൾ നെയ്തു തീർത്ത ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് നമുക്ക്. അവരൊക്കെ ആറടി മണ്ണിലേക്ക് നമുക്ക് മുന്നേ കടന്നുപോയവരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖബറടം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹം പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ മക്കളെ കൊണ്ട് കണ്ണിന് കുളിർമ കിട്ടുന്ന മാതാപിതാക്കളാകുന്ന സൗഭാഗ്യം കൊണ്ട് അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും റഹ്മത്തും ഇസ്സത്തും തന്ന് അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മതത്തിന്റെ പരിസരത്തിൽ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.